കുട്ടികളെ നമുക്ക് ഇനി 5ാം ക്ലാസ്സിലെ സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നോക്കാനുള്ളത് സൂചന ഗണ്ട് പടേ അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്ക് ഈ പാരഗ്രാഫ് വായിച്ചിട്ട് താഴെയുള്ള ക്വസ്റ്റ്യനിലെ ആൻസർ എഴുതുക മനോജ് 11 സാൽ കാ ലഡ്ക ഗർമേ മാതാജി പിതാജി അവർ ദാദി ഗാവ് മേ നദി കെ പാസ് ഏക് ചോട്ടാ ഗർ घर के पीछे पहाड़ घर के सामने पीपल कटहल आदि के पेड़ मनोज 11 साल का लड़का मनोज एत्र वयसुल्ल कुट्टियाण 11 वयसुल्ल कुट्टियाण घर में माताजी पिताजी और दादी वीटिल आरोक्यूंड माताजी पिताजी दादी गाव में नदी के पास एक चोटा घर ग्रामत्तिन्टे नदीयुडे अडुत्ताण इवन्टे वीड വീട് ചെറിയൊരു വീടാണ് ഗർക്കെ പീച്ചെ പഹാട് വീടിന് പിന്നിൽ എന്തുണ്ട് പർവ്വതമുണ്ട് ഗർക്കെ സാമ്നെ പീപ്പൽ കട്ടുകൽ ആദിക്കെ പേടുകെ വീടിന് മുന്നിൽ എന്തൊക്കെ മരങ്ങളുണ്ട് പീപ്പല് കട്ടുകൽ മുതലായ വൃക്ഷങ്ങളുണ്ട് ക്വസ്റ്റ്യൻ ഇതാണ് ക മനോജ് കിത്തനെ സാൽക്കാൽ എടുക്കാഹേ എത്ര വയസ്സുള്ള കുട്ടിയാണ് മനോജ് ഗ്യാരഹ് आंसर 11 मनोज के घर में कौन कौन है मनोज ने वीटिल आरके उंड माताजी पिताजी और दादी मनोज का घर कहां है मनोज ने वीडी एवडे आने एवडे आने गाव में नदी के पास बड़ा आंसर वंदिट्टुंड नदी के पास മനോജ് കെ ഗർക്കെ പീച്ചെ ക്യാഹേ മനോജിൻ്റെ വീടിന് പിന്നിൽ എന്താണുള്ളത് നദിയാണോ സ്കൂളാണോ ഗ്രാമമാണോ എന്താണുള്ളത് ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് പീച്ചെ പഹാട് അപ്പോൾ ആൻസർ എന്താണ് പഹാട് ഹേ മനോജ് കെ ഗർക്കെ സാമ്നെ ക്യാ ക്യാഹേ ഹസ്പത്താലും സ്കൂൾ ഹോസ്പിറ്റലും സ്കൂളും പീപ്പൽ അവർ കട്ടുകൽ പീപ്പലും കട്ടുകലും സ്കൂളും മൈതാനം സ്കൂളും മൈതാനവും ഗായർ ബക്കരി പശുവും ആടും ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് ഗർക്കെ സാമ്നെ പീപ്പൽ കട്ടുകൽ ആൻസർ എന്താണ് പീപ്പൽ ആർ കട്ടുകൽ അടുത്തത് കവിതാംശ് പടേ അവർ പ്രശ്നമൊക്കെ ഉത്തർലിക്ക് കവിത വായിച്ചിട്ട് ഇതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരം എഴുതുക ധീരെ ധീരെ ചൽത്താ ചൂല तेजी से यह उड़ता चूला चक्कर गाते मजा पड़ा बढ़ाते मेरा मन बहलाता चूला चूला कैसे उड़ता है चूला कैसे उड़ता है नाने धीरे धीरे चलते चूला कविताक्ष के आधार पर सही मिलान करें ये कविता वाचिट्टे ताए उल्ला इदे फिलपेय धीरे 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 चलता चूला तेजी से यह उड़ता चूला विड़दा उड़ता चूला चक्कर गाते ना मजा पड़ाते मेरा मन बहलाता चूला ബഹലാത്ത ചൂല അടുത്തതായി ഇവിടെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് ഇതിനുള്ള ശബ്ദങ്ങൾ കൊടുത്തിട്ട് ഈ കഥ പൂർത്തിയാക്കുക ചിത്രക്കെ സ്ഥാൻ പെർ ശബ്ദ ജോഡോ ചിത്രത്തിൻ്റെ സ്ഥാനത്ത് ശബ്ദം ശബ്ദം കൂട്ടിച്ചേർക്കുക കഹാനിക്ക് പൂർത്തീകരി കഥ പൂർത്തീകരിക്കുക एक गर्गोश पेड़ के नीचे सो रहा था ഒരു ഗർഗോഷ് മരത്തിന് താഴെ സോ രഹാ താ ഉറങ്ങുകയായിരുന്നു ആസ്മാൻ നീച്ചെ ഗിരാ വഹ് ചില്ലാകർ ഭാഗ അവരെന്ത് ചെയ്തു ആസ്മാൻ ആകാശം താഴെ വീണേ എന്ന് പറഞ്ഞിട്ട് ചില്ലാകർ നില വിളിച്ചോടി പോവുകയാണ് ബാക്കി നമുക്ക് ഇല്ല പെയ്യുക यह सुनकर इत कैटे आर के ओडिपोई इधारण
ഇതിനൊക്കെ ഈ ചിത്രത്തിലൊക്കെ താഴെ ഇതിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൂട്ടിച്ചേർത്താണ് എഴുതേണ്ടത്. ബാലു എന്താണ്? ബാലു കുറുക്കൻ, സോറി, ബാലു കരടി, ലോമടി കുറുക്കൻ, ബന്ദർ കുരങ്ങൻ, ഹാത്തി ആന, ഹിരൻ മാൻ. ഇവരെല്ലാവരും എന്ത് ചെയ്തു? സബ് ഗർഗോഷ്കെ പീച്ചേ ദൗടെ. എല്ലാവരും എന്ത് ചെയ്തു? ഗർഗോഷ്കെ പീച്ചേ, ആ മുയലിന് പിന്നാലെ ദൗടെ, ഓടിപ്പോയി. ഉദ്ഘോഷൻ പടേ ഹൗർ പ്രശ്നം കെ ഉത്തർ ലിഖ. ഇവിടെ ഒരു അനൗൺസ്മെൻ്റ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് വായിച്ചിട്ട് പ്രശ്നമൊക്കെ ഉത്തർ ലിഖ, ചോദ്യത്തിന് ഉത്തരം എഴുതുക. ജന്മ പ്യാരേ ബച്ചോ ഏക്ക് ആഗസ്റ്റ് ദോ ഹസാർ ഇത്തീസ് കോ സുബഹ് ദസ് ബജെ ഉദിനൂർ ഗാവ് മേ പീപ്പൽ ദാദി കാ ജന്മദിൻ സമാരോഹ് ഹേ സബ്കാ സ്വാഗത് ഹേ. അപ്പം ഓഗസ്റ്റ് ഒന്നാം തീയതി സുബ രാവിലെ 10 മണിക്ക് അതിനൂർ ഗ്രാമത്തിൽ പീപ്പൽ ദാദിയുടെ ജന്മദിനമാണ്. എല്ലാവർക്കും സ്വാഗതം, ഇതാണ് അനൗൺസ് ചെയ്യുന്നത്. ജന്മദിന സമാരോഹ് കിസ്കാ ഹേ, ജന്മദിന സമാരോഹ് ആരുടേതാണ്? ആൻസർ, പീപ്പൽ ദാദി. ജന്മദിന സമാരോഹക്ക് പോസ്റ്റർ തയ്യാറാക്കാരെ, ഇത് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അടുത്തത് ഗണ്ട് പടേ അവർ പ്രശ്നമൊക്കെ ഉത്തരലിക്ക്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം നൽകുക. മേ സീ നാ ഹോം, മേ ഗ്യാര് സാൽ കി ഹോം, മേ മാതാജി പിതാജി ഔർ ബായിക്കെ സാത്ത് വടകര മേ രത്തി ഹും അനോ മേരെ മിത്ര ഹേ. മേ സീനാഹും, ഞാൻ സീനയാകുന്നു. മേ ഗ്യാര് സാൽ കി ഹും, ഞാനെന്താണ്? 11 വയസ്സുള്ള കുട്ടിയാണ്. മേ ഞാൻ മാതാജി പിതാജി അവർ ബായിക്കെ സാത്ത് വടകര മേ രത്തിയോ, ഞാൻ എവിടെയാണ്? അമ്മയുടെയും അച്ഛൻ്റെയും സഹോദരനുടെയും കൂടെ വടകരയിലാണ് താമസിക്കുന്നത്. അനു മേരി മിത്രഹേ, അനു മേ എൻ്റെ മിത്രമാണ്. അപ്പ അപ്പനെ വാരെ മെലുകേ, നിങ്ങൾ നിങ്ങളുടെ നിങ്ങളെ കുറിച്ചൊന്ന് എഴുതി നോക്കൂ, ഇതുപോലെ എഴുതി നോക്കുക. അപ്പം ഞാൻ എഴുതിയതാണ് മേ മീനാഹും, മേ സീനാഹും, ഇവിടെ മേ മീനാഹും. മേ ഗ്യാര് സാൽ കി ഹും, മേ മാതാജി പിതാജി ഔർ ബായി കെ സാത്ത് വടകര മേ രത്തി ഹും. ലൈല മേരി മിത്ര ഹേ, ലേലയാണ് എൻ്റെ മിത്രം. സീനാക്കി മിത്ര കോൺ ഹേ, സീനയുടെ കൂട്ടുകാരൻ ആരാണ്? സീന അനു മേരി മിത്ര ഹേ, സീനയുടെ കൂട്ടുകാരൻ അനുവാണ്. ചിത്രകഥ ദേക്കേം ഔർ പ്രശ്നമൊക്കെ ഉത്തർ ലിഖേ. ഈ ചിത്രം നോക്കിയിട്ട് താഴെയുള്ള ചോദ്യത്തിന് ഉത്തരം എഴുതുക. ചിത്രമൊക്കെ അനുസാർ വാക്യമൊക്കെ ക്രമസേ ലിഖെ. വാക്യങ്ങൾ ക്രമപ്പെടുത്തുക. അമൽ ദാദാസേ മില, അമല് ദാദാനെ കണ്ടു. ആൻസർ ഈയ. അമൽ മുന്നീനെ സാത്ത് ചൂലാ ചുൽനേലുക, അമല് മുന്നിയുടെ കൂടെ ചുറ്റിക്കറങ്ങാൻ തുടങ്ങി. ഏതാണ്? മുന്നിയുടെ കൂടെ ഊഞ്ഞാലാണാൻ തുടങ്ങി. ഇവിടെ ഊഞ്ഞാലാടുകയാണ് കേട്ടോ, ചൂലാ ചുലിനെ ഊഞ്ഞാലാടുക. മാം ബാപ്പുക്കെ സാത്ത് അമൽ റെയിൽഗാഡീസേ ഉത്തര, അമ്മയുടെയും അച്ഛൻ്റെയും കൂടെ അമൽ റെയിൽഗാഡിലേക്ക് നിന്ന് ഇറങ്ങി. ഏതാണ് ആൻസർ? ആ. ദാദാജി താടിക്കേ പേടിക്കേ നീച്ചേ പ്രതീക്ഷാമേ കടേ, ദാദാജി എന്താണ്? വൃക്ഷത്തിന് താഴെ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ്. ആൻസർ ഏതാ? ആ. ചിത്രകഥയിലെ ഉചിത ശീർഷിക്ക്, ഈ ചിത്രരചനയ്ക്ക് ഉചിതമായ തലക്കെട്ട് ഉണ്ടാക്കുക.
ശരി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ഇതിനെ സബ്സ്ക്രൈബ് നൽകുക, ലൈക്ക് കൊടുക്കുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. ഓക്കേ.